இயேசுவின் நாமத்தில் நீங்களுக்கு சுவாகதம். இயேசு தெய்வமல்ல என்று ஆரெங்கிலும் பரஞ்சு கொண்டு திரியுண்டெகில் அவன் தெய்வத்தில் நின்றுள்ளவனல்ல, மறிச்சு அவன் சாத்தானில் நின்றுள்ளவனான, பிசாஜில் நின்றுள்ளவனான். அதுகொண்டான அவன் இயேசு தெய்வமல்ல என்று பரஞ்சு கொண்டு சமுதாயத்தில் திரியுது, சாமூஹிய மாதிரிமங்களிலும் திரியுது. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങളോട് പറഞ്ഞു, ഞാനാകുന്നു ഈ ലോകത്തിൻ്റെ സത്യം എന്ന്. ഈ വാക്കുകൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ വാക്കുകളിൽ നിന്ന് യേശു തൻ്റെ ഉരിമ, തൻ്റെ അവകാശത്തെ, അധികാരത്തെ അധികാരമാക പറയുന്നു, ഞാനാണ് ലോകത്തിൻ്റെ സത്യം എന്ന്. സത്യമാണ് ദൈവം, ദൈവമാണ് സത്യമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ യേശു അവകാശപ്പെട്ടു, ഞാനാകുന്നു സത്യമെന്ന്. അപ്പോൾ യേശുവാണ് ദൈവം, ദൈവമാണ് സത്യം, സത്യമാണ് ദൈവമെന്ന് പൊതുവായ തത്വം, ഒരു ഫിലോസഫി, തത്വചിന്ത. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ സത്യമെങ്കിൽ യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ ദൈവം. മറ്റുള്ളവയൊക്കെ നുണയാണ്, കള്ളമാണ് എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. ആയതുകൊണ്ട് ഭൂമിയിൽ സാത്താൻ, അസത്യത്തിൻ്റെ തന്തയായ സാത്താൻ നിറയെ ദൈവങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ട് തെറ്റായ വഴികളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയുന്നു. മറ്റുള്ള ദൈവങ്ങളൊക്കെ അസത്യങ്ങളാണ്. അസത്യത്തിൻ്റെ തന്തയായ പിശാച് തന്ത്രപൂർവം മനുഷ്യരെ വഞ്ചിക്കുവാനും ചതിക്കുവാനും ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളും ദൈവങ്ങളുമാണ് മറ്റുള്ളവയൊക്കെ എന്ന് തെളിയുന്നു. ഏകസത്യ ദൈവം യേശുവാണെങ്കിൽ മറ്റുള്ളവയൊക്കെ അസത്യങ്ങളാണ് എന്ന് തെളിയുന്നു. ആകയാൽ യേശുവിനെക്കുറിച്ച് കള്ളപ്രചാരം നടത്തുന്നവർ, നുണപ്രചാരം നടത്തി മനുഷ്യരെ വഞ്ചിക്കുന്നവർ ഭൂമിയിൽ ലോകത്തിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ സാത്താൻ്റെ സന്തതികളാണ്, പിശാചിൽ നിന്ന് ഉള്ളവരാണ്. ആയതുകൊണ്ടാണ് അസത്യത്തിനെ കൂട്ടുനിന്നുകൊണ്ട് സത്യത്തെ പൊയ്യെന്ന് പറഞ്ഞ്, നുണയെന്ന് പറഞ്ഞ്, കള്ളമെന്ന് പറഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കുവാൻ സാത്താൻ ഈ മനുഷ്യരെ ഉപയോഗിക്കുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഭൂമിയിൽ, ലോകത്തിൽ യേശു ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിയുന്ന എല്ലാ മനുഷ്യരും പിശാചിൽ നിന്ന് വന്നവരാണ്, പിശാചിൽ നിന്ന് ഉള്ളവരാണ്, പിശാചിൻ്റെ അനുയായികളാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ലോകത്തിൽ വേറെ ഒരു ദൈവവും ഞാനാകുന്നു ലോകത്തിൻ്റെ സത്യം എന്ന് അവകാശപ്പെട്ടിട്ടില്ല, അധികാരപൂർവമായ അത് പറഞ്ഞിട്ടുമില്ല. ആയതുകൊണ്ട് യേശുവാണ് ഈ ലോകത്തിൻ്റെ ഏകസത്യ ദൈവം. മറ്റുള്ളവയൊക്കെ വഞ്ചനയും ചതിയും കള്ളവും നുണയുമാണ് എന്ന്, അസത്യവുമാണ് എന്ന് തെളിയുന്നു. ആയതുകൊണ്ട് ഈ ലോകത്തിൽ യേശുവിനെക്കുറിച്ച് ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിയുന്നവരൊക്കെ പിശാചിൽ നിന്നുള്ളവരാണ് എന്ന സത്യം തെളിയുന്നു. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.